നമസ്കാരം. പാപ്പൻ പാപ്പനെ കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലേ. പാപ്പൻ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിനെ കുറച്ച് ഭാഗങ്ങളിലോട്ട് പോകാം, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. കുറേ കാലത്തിന് ശേഷമാണ് വണ്ടൂർ ഹരിഹറിലൊക്കെ എത്രത്തോളം ആളുകളൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ പാപ്പൻ സിനിമ കാണാൻ വേണ്ടി വന്ന ആളുകളാണ്. കുറേ കാലമായി ഇങ്ങനെയൊന്നും കാണാറില്ല, എത്ര തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് അതേപോലെ വാഹനങ്ങൾ എത്രത്തോളം, ഇതൊന്നും കാണാറില്ലാത്ത കാഴ്ചകളാണ്. പക്ഷേ ഇത് നമ്മുടെ പാപ്പം വന്നപ്പോൾ ആകെ ആളുകൾ എന്താ പറയുക, ഇടിച്ചു കയറാൻ തുടങ്ങി, നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ പടം മുന്നോട്ട് പോകുന്നുണ്ട് കാണും. വളരെയധികം സന്തോഷമാണ്. എന്തായാലും ഇന്നലെ എനിക്ക് ആ സിനിമ കാണാൻ സാധിച്ചു. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ ഞാൻ കണ്ടു, വളരെയധികം സന്തോഷം. ടീം പാപ്പന് എല്ലാവിധ ആശംസകളും. പാപ്പൻ മൂവി ഇപ്പോൾ ഞാൻ വണ്ടൂർ ഹരിഹർ തിയേറ്ററിൽ ഇന്നലെ നൈറ്റ് ഷോയ്ക്ക് പോയിട്ട് ലാസ്റ്റ് ഷോയ്ക്ക് പോയപ്പോൾ ഉള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ വളരെയധികം തിയേറ്ററുകളെ അലക്കി മറിക്കുന്ന രീതിയിലോട്ട് പാപ്പൻ മുന്നോട്ട് പോയി എന്നുള്ളത് കടുവയ്ക്ക് പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സാധിച്ചു എന്നുള്ളത്. ഞാൻ ടിക്കറ്റ് നോക്കുമ്പോൾ ഇന്നും എല്ലാം ഫുള്ളാണ്, നാളെയൊന്നും ഇനി പറയേ വേണ്ട. അപ്പോൾ എന്തായാലും തിയേറ്ററുകളെ ഇളക്കി മറിക്കാൻ പാകത്തിന് പാപ്പൻ ഇപ്പോൾ വളർന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ, ഒരുപാട് ഡീഗ്രേഡിങ്ങുകളൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടു. പല അതറിയാം നമുക്ക് ആരാണ് നടത്തുന്നതെന്നും എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് അറിയുന്ന കൊണ്ട് തന്നെ അത് വലിയ മൈൻഡ് ചെയ്യേണ്ട. അവർ കുറച്ച് കാലം മുമ്പ് അത് അറാമായിരുന്നു. ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്യാൻ അറാമില്ല, കാണുന്നതാണ് അവർക്ക് നിഷിദ്ധമായിട്ടുള്ളത്. ഡീഗ്രേഡ് ചെയ്യാൻ എത്ര വേണമെങ്കിലും അവർക്ക് നിഷിദ്ധമല്ല. സോ അതിനെക്കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാപ്പൻ എന്ന മൂവിയെക്കുറിച്ച് മനസ്സിലാക്കുക, ആ സിനിമ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഫാമിലിയോട് കൂടി, ഒരു വൃത്തിയോടും ഒന്നുമില്ലാത്തൊരു സിനിമ ഫാമിലിയോട് കൂടി പോയി കാണാൻ പറ്റും. വളരെ നല്ല രീതിയിൽ 2 മണിക്കൂറും 40 മിനിറ്റും നമുക്ക് ആസ്വദിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ജോഷി സാറിൻ്റെ ആ പ്രത്യേകത നിങ്ങൾക്കറിയാം, അത് ഈ ഒരു സിനിമയിലും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. പോരാത്ത നല്ല കാസ്റ്റിംഗ് ആണ്, കറക്റ്റ് കാസ്റ്റിങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ഓരോ വേഷത്തിനും പറ്റിയ അതേ കാസ്റ്റിങ്ങൾ ഇതിന് നൽകിയത്. പിന്നെ ലാസ്റ്റിലുള്ള സസ്പെൻസ് സീനൊക്കെ വളരെയധികം നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്നതാണ്. പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആ സിനിമ നിങ്ങൾ കാണുക തന്നെ വേണം. ഒരുപാട് ഫൈറ്റുകളും ഒരു അതായത് ഒരു അടിക്കടിച്ചു കഴിഞ്ഞാൽ പോസ്റ്റിലൊക്കെ പോയി തട്ടി എന്താ പറയുക, തീപ്പുരിയൊക്കെ പാറി തിരിച്ചു വരുന്ന, അതായത് ഈ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ പോയി തട്ടി തിരിച്ചു വരുന്ന വില്ലന്മാരൊക്കെ നമ്മൾ കണ്ട് ശീലിച്ച മലയാളികൾക്ക് ഒരു പക്ഷേ ഫൈറ്റൊന്നുമില്ലാത്തൊരു നോർമൽ ഫൈറ്റൊക്കെ കാണുന്ന സിനിമകൾ ദഹിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ കണ്ട് വളർന്ന് അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചു കൊണ്ട് തിയേറ്റർ കയറുന്ന ആളുകൾക്ക് ഒരു പക്ഷേ പാപ്പം നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട്. അല്ല, നോർമലായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കഥ പറയുന്ന ഒരു നോർമലായിട്ടൊരു മനുഷ്യൻ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തിയേറ്ററിൽ കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാപ്പൻ എന്നുള്ള സിനിമ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ 2 വർഷം അതിൽ പ്രത്യേകിച്ച് പറയണം. സുരേഷേട്ടൻ്റെ അടുത്ത് തിരിച്ചു വരും, അത് വളരെയധികം ഗംഭീരമായിട്ടുണ്ട്. എനിക്കൊരു പരാതി എന്താണെന്ന് വെച്ചാൽ, ഗൂഗിളിലെ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി നല്ല എന്തിലേക്ക് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അത് അദ്ദേഹത്തിനെ കൊണ്ട് കുറച്ചുകൂടിയൊക്കെ എന്തൊക്കെയോ ചെയ്യിപ്പിക്കണമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിച്ച ഓരോ താരങ്ങളും അവരുടേതായിട്ടുള്ള നിലവാരം പുലർത്തിയെന്നുള്ള, ആ പുതിയൊരു ഒരു കുട്ടി വന്നിട്ടുണ്ട് പാപ്പൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന IPS കൊച്ച്, വളരെ നല്ല രീതിയിൽ തന്നെ ആ കൊച്ചി ഒരു IPS കാരിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന വേഷങ്ങൾ ടിനി ടോം ആയാലും എല്ലാവരും അതിൻ്റെതായ പൂർണ്ണതയിൽ തന്നെ അവർ ചെയ്തു തീർത്തു എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെയധികം ഗംഭീരമായിട്ടുള്ളൊരു സിനിമ, വിത്ത് ഫാമിലിയോട് കൂടി പോയി കാണാൻ പറ്റുന്നൊരു സിനിമ. അനാവശ്യമായിട്ടുള്ള രംഗങ്ങളോ സീനുകളോ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായിക്കൊണ്ട് ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റാൻ ജോഷി സാറിന് അത് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ഫാമിലിയായിട്ടൊരു തിയേറ്ററിൽ കയറുക എന്ന് പറയാൻ തന്നെ കണ്ണടച്ച് കയറേണ്ട ചില അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ മാന്യമായിക്കൊണ്ടൊരു സിനിമ വൾഗറാവാത്ത രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ ജോഷി സാറിനെ എനിക്ക് ഒരുപാട് അഭിനന്ദിക്കാൻ തോന്നുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം വളരെയധികം ഫാമിലി ആയിട്ട് കയറാൻ പേടിക്കാതെ കയറാൻ പറ്റിയൊരു സിനിമയാണ് ഈ പറയുന്ന പാപ്പൻ. പാപ്പനെ കുറിച്ച് പല രീതിയിൽ ഡീഗ്രേഡിങ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അത് ഞാൻ പറഞ്ഞില്ലേ, അത് നിഷിദ്ധമായിട്ടുള്ള സിനിമ, നിഷിദ്ധമായിട്ടുള്ള ഒരു ടീം ഇപ്പോൾ അത് ഡീഗ്രേഡ് ചെയ്യല നിഷിദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡീഗ്രേഡിങ് കാര്യത്തിലോട്ട് പോവുകയാണ്.
ഈ പറയുന്ന വണ്ടൂര് ഞാൻ തിയേറ്ററിൽ ഹരിഹർ തിയേറ്ററിലാണ് സിനിമ കാണാൻ പോയത്. വളരെയധികം തിയേറ്റർ ഇളക്കി മറിക്കുന്ന രീതിയിൽ തന്നെ ആളുകൾ വളരെ വരികയും അത് കാണുകയും എൻജോയ് ചെയ്യുകയും വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ട് ആളുകൾ തിരിച്ചു പോകുന്നതും ഞാൻ കണ്ടു. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ മലപ്പുറം ജില്ലയിലൊക്കെ ഇതുപോലെ തിയേറ്ററുകൾ ആള് പിടിച്ച് കയറുന്നത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഡീഗ്രേഡിങ് എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് ഇവിടുത്തെ ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ല. പകരം സുരേഷ് ഗോപി എന്നുള്ള ആ സൂപ്പർ സ്റ്റാറിന്റെ തിരിച്ചറിവ് വളരെയധികം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. സോ ഞാനും അത് എൻജോയ് ചെയ്തു. എനിക്കൊരു പരാതി മാത്രം ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ഡയറക്ടേഴ്സിനോടും പറയാനുള്ളത്, സുരേഷ് ഗോപി സാറിന് ഉപയോഗിക്കുന്ന എല്ലാ ഡയറക്ടർമാരോടും പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ആ വാർദ്ധക്യകാല വേഷങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഇനിയും കൂടുതൽ ചെറുപ്പമായി കാണാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരനായിട്ടുള്ള പിന്നെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന വേഷങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, സോ അതുപോലെ വാർദ്ധക്യമല്ലാത്ത വേഷങ്ങൾ കൊടുത്തുകൊണ്ട് വളരെ ഒന്നുകൂടി ആ പഴയ ലെവലിലോട്ട് ഞങ്ങളെ ലേല സ്റ്റൈൽ സുരേഷ് ചേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് അത് സാധിക്കുകയും ചെയ്യും, അദ്ദേഹം സാധിക്കുന്ന വേഷമാണ്. ഇപ്പൊ കാവലിലായാലും അദ്ദേഹം ഒരു വാർദ്ധക്യകാലത്തിന്റെ ഒരു ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഈ സിനിമയിലും അദ്ദേഹത്തിന് ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു എന്താ പറയുക നോർമലി ഒരു വാർദ്ധക്യ കാലത്തിന്റെ വേഷം കാണിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അത് ഭംഗിയാണ്, അത് നല്ലതാണ്, ഈ വേഷത്തിന് പറ്റിയതാണെങ്കിൽ പോലും ഞങ്ങൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിനെ കുറച്ചുകൂടി ചെറുപ്പമായിക്കൊണ്ട് ആ ചുറുചുറുപ്പുള്ള ലേലം മോഡൽ ചാക്കോച്ചി മോഡലിലെ ആളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് വേണം. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അത് ഞങ്ങൾ കൊടുക്കണമെന്നില്ല. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം സുരേഷ് ചേട്ടനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്മാരുടെ ആഗ്രഹമാണ് അദ്ദേഹത്തിന് വളരെ ചെറുപ്പമായി കാണണമെന്നുള്ളത്. സോ അടുത്ത സിനിമയിലെങ്കിൽ അദ്ദേഹം അതേപോലെ തന്നെ വരട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് ഇനി സിനിമകൾ വന്നു എന്നാണ് കേൾക്കുന്നത്. ഒരുപാട് ബിഗ് പ്രൊജക്ട് ചിത്രങ്ങളെല്ലാം അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഒരുപാട് കാലം തിരശ്ശീലയ്ക്ക് മറവിൽ നിൽക്കേണ്ടി വന്ന ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം നിന്ന ഒരാൾ, അദ്ദേഹത്തിന് ഒരുപാട് മിസ് ചെയ്തിരുന്നു മലയാള സിനിമ, അല്ലെങ്കിൽ മലയാളത്തിലെ മലയാള സിനിമ പ്രേമികൾ ഒരുപാട് അദ്ദേഹത്തെ മിസ് ചെയ്തിരുന്നു എന്ന് വേണം പറയാം. സോ പാപ്പനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പാപ്പ ഒരു നല്ല മൂവിയാണ്. സൗണ്ട് സിസ്റ്റം എല്ലാം പക്ക എന്ന് പറഞ്ഞാൽ പക്കയാണ്. അതിൻ്റെ ഇന്റർവെല്ലിൽ ഒരു സീനിൽ ഒരു 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 മ്യൂസിക് കയറി വരുന്നുണ്ട്. ഒരു രക്ഷയില്ല മക്കൾ, ഒരു രക്ഷയില്ല. അത്രയും കാതടപ്പിക്കുന്ന രീതിയിൽ, എന്നാൽ മോശമല്ലാത്ത രീതിയിൽ, അത് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ആ ബീജം കൊടുത്തപ്പോഴൊക്കെ ഉണ്ടല്ലോ, വളരെയധികം ഒന്നും പറയല്ല, പൊളി പൊളി പൊളി, അങ്ങനെ വേണം പറയാൻ. സിനിമ ടോട്ടലി സൂപ്പർ സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ടും പറയാറുണ്ട്, തമിഴ് സിനിമകളെ പോലെ, കന്നഡ സിനിമകളെ പോലെ, തെലുങ്ക് സിനിമകളെ പോലെ ഫൈറ്റ് പ്രതീക്ഷിച്ചു കൊണ്ട് ഒരാളും ഈ പറയുന്ന പാപ്പന് കയറുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തും. ബട്ട് നോർമലി നമ്മുടെ മലയാള സിനിമയിൽ ഒരു ഫൈറ്റൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും പോയി കണ്ടോളൂ. അത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് മാത്രമല്ല, ആ സിനിമയെ നിങ്ങൾക്ക് സ്വാധീനിക്കാനും സാധിക്കും. എന്തായാലും തീർച്ചയായിട്ടും പാപ്പനും എല്ലാവിധ ആശംസകളും. ഇനി കളക്ഷൻ റെക്കോർഡുകൾ തകർക്കട്ടെ. എല്ലാ ഡീഗ്രേഡ് ചെയ്യുന്ന സകല ഊളകൾക്ക് മുമ്പിലും അവർക്ക് നെഞ്ചത്തോട്ട് റീത്ത് വെച്ചുകൊണ്ട് ഈ സിനിമയുടെ പ്രയാണം തുടരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. പാപ്പനും സുരേഷ് ചേട്ടനും ജോഷി സാറിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു നമസ്കാരം നൽകിക്കൊണ്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.